അല്ല, നിങ്ങളുടെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്റെ അച്ഛൻ പ്രൊഫസറെ സഹായിക്കാനല്ലേ നോക്കിയത്? പ്രൊഫസറല്ലേ അത് സമ്മതിക്കാതിരുന്നത്? അതിൽ നമ്മുടെ അച്ഛന്റെ ഭാഗത്ത് എന്ത് തെറ്റുള്ളേ? പിന്നെ നമ്മുടെ അച്ഛന് ഇലക്ഷന് ജയിച്ചൊരു MLA മന്ത്രിയൊക്കെ ആവണതേ നമുക്ക് അഭിമാനമുള്ള കാര്യല്ലേ? ഈ ഇലക്ഷൻ കഴിയുന്നവരെ ഈ കേസൊന്ന് കുത്തിപ്പൊക്കൊണ്ടൊന്ന് അടങ്ങിയിരിക്കി. പ്രൊഫസർ ഇപ്പൊ കുറച്ചു ദിവസം ജയിലിൽ കിടന്നു വെച്ചാൽ എന്തുട്ടുണ്ടാവും മോണേ? രേണി, എന്ത് വർത്താനം നീ പറയുന്നത്? നീ പറയുന്നത് എന്റെ അച്ഛനെ കുറിച്ചാണെന്ന് നിനക്ക് നല്ല ഓർമ്മ വേണം. വേണിച്ചേച്ചി, വേണിച്ചേച്ചിയുടെ അച്ഛൻ ഇലക്ഷൻ ജയിക്കാനായിട്ട് ഞങ്ങളുടെ അച്ഛൻ ജയിലിൽ കിടക്കണമെന്നുണ്ടോ? ഞങ്ങളുടെയൊക്കെ അവസ്ഥ ചേച്ചി കാണുന്നതല്ലേ? അല്ല, നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്തായാലും കൊലക്കേസിലെ പ്രതിയായി. ഇനി കുറച്ചു ദിവസം കൂടുതൽ ജയിലിൽ കിടന്നു വെച്ച് നമ്മുടെ പ്രൊഫസർ ചീഞ്ഞുകൊണ്ട സാധനമൊന്നുമല്ലല്ലോ. പിന്നെ എന്തോട്ട പേടിക്കാൻ? വേണി, നിന്നോട് ഈ വൃത്തികെട്ട സംസാരം നിർത്താനാ പറഞ്ഞേ? അല്ലെങ്കിൽ നീ വിവരം അറിയും. ഞാൻ സംസാരിക്കും. നിങ്ങൾ എന്തോട്ട ചെയ്യാ, പിടിച്ചു വിഴുങ്ങോ? ഒരു വക്കീൽ നമ്മുടെ അച്ഛനെ പിടിച്ച് കേസ് ഏറ്റെടുക്കുന്നില്ല, നന്നായി പോയി. വേണി, നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറയുവാ, എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കാണ്. നീ അകത്തേക്ക് എങ്ങാനും കയറിപ്പോ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ നിന്നെ. എന്തേ, നിങ്ങൾ എന്നെ ഇടിക്കോ? ആ, എങ്കിൽ എനിക്കൊന്ന് കാണണല്ലോ. ഇടിക്ക്, കാണട്ടെ. വെറുതെ പാവന്റെ അച്ഛനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് നല്ല മിടുക്കാണല്ലോ. നിന്റെ പാവ അച്ഛൻ, അയാള് വെറും രാഷ്ട്രീയക്കാരന്, മനസാക്ഷിയില്ലാത്തവൻ. ദേ, ഉള്ള കാര്യം ഞാൻ പറയട്ടെ. എന്റെ അച്ഛനെ കുറ്റപ്പെടുത്തിയാ എനിക്ക് സഹിക്കില്ല കേട്ടാ. എന്റെ കൺട്രോൾ പോവും. ഞാൻ പിന്നെ ചിലപ്പോ എന്തുട്ടേലും ചെയ്തുന്നിരിക്കും. നീ എന്നെ തല്ലൂന്നാണോ പറയുന്നേ? ആ, വേണ്ടി വന്ന ഞാൻ ചിലപ്പോ തല്ലു. വേണി, നിർത്ത്. ഇനി രണ്ടുപേരും ഒരക്ഷരം മിണ്ടിപ്പോകരുത്. ഈ വീടിന് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച എന്റെ ശ്യാമേട്ടൻ ഇപ്പൊ ജയില്ല. ഒരു തെറ്റും ചെയ്യാതെയാ ആ മനുഷ്യൻ ജയിലിൽ കിടക്കുന്നത്. അതൊന്നും ഓർക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വഴക്കടിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നാണുമില്ലേ? രണ്ടാളും എന്റെ കൺമുന്നിന്ന് പോ.